ഗണേഷ് കുമാറിന്റെയും സരിതയുടെയും കള്ളക്കത്ത് പൊളിച്ചടുക്കി കൊട്ടാരക്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജക്കത്ത് ഹാജരാക്കിയ കേസിൽ വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ ഗണേഷ് കുമാറും സരിതയും വ്യാജ തെളിവുകൾ ഹാജരാക്കി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ കെ വി ഗണേഷ് കുമാറിനും സോളാർ കേസ് പ്രതി സരിത എസ് നായർക്കുമെതിരെ കൊട്ടാരക്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു പ്രഥമ ദൃഷ്ട്യ തെളിവുണ്ട് എന്ന് കണ്ടെത്തിയ കോടതി ഇരുവർക്കും സമൻസ് അയക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്രിമ രേഖ ചമയ്ക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തിയത് അടുത്ത മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പ്രമുഖർക്കുമെതിരെ പേജുള്ള കത്ത് സരതാ എസ് നായർ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിരുന്നു ത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് കാണിച്ച് കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിലാണ് നടപടി എടുത്തിരിക്കുന്നത് സോളാർ കേസിൽ അറസ്റ്റിലായി പത്തനംതിട്ട ജയിലിൽ സരിത കഴിയുമ്പോൾ സരിത എഴുതിയ കത്താണ് പിന്നീട് വിവാദമാകുന്നത് ഈ കത്താണ് സരിത ജുഡീഷ്യൽ കമ്മീഷന് കൈമാറിയത് എന്നാൽ ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ ഇരുപത്തിയൊന്ന് പേജാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് നാല് പേജ് കൂട്ടിച്ചേർത്തതാണെന്നും ആരോപിച്ചാണ് കോടതിയെ സമീപിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അടക്കം പ്രമുഖരെ പ്രതികളാക്കി രാഷ്ട്രീയ ഭാവി തകർക്കാൻ കെ ബി ഗണേഷ് കുമാറിന്റെ അറിവോടെ പി എ പ്രദീപ് കുമാറും ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജും കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തിയെന്നും ഉമ്മൻചാണ്ടിയുടേത് ഉൾപ്പെടെ നിരവധി പേരുകൾ എഴുതി ചേർത്തു എന്നുമായിരുന്നു ആരോപണം ഇരുപത്തിയൊന്ന് പേജുകളുള്ള കത്ത് സരിത അന്നത്തെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന് കൈമാറിയതിന്റെ രേഖകൾ ജയിൽ സൂപ്രണ്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ മൊഴിയും കോടതി രേഖപ്പെടുത്തിയിരുന്നു സരിത നായരുടെ കത്തിലൂടെ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ശ്രമിച്ചത് ഗണേഷ് കുമാർ എം എൽ എ എന്ന് സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി വെളിപ്പെടുത്തിയിരുന്നു സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെയും മുൻ മന്ത്രിമാരുടെയും യു ഡി എഫ് നേതാക്കളുടെയും പേരുകൾ അടങ്ങിയ നാല് പേജുകൾ കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാർ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു എന്നാണ് ഫെനി നൽകിയ മൊഴി കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മൊഴിയിലാണ് ഫെനി ഇപ്രകാരം വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിമൂന്നിന് കൊട്ടാരക്കരയിലാണ് ഗൂഢാലോചന നടന്നത് ഗണേഷിന്റെ പി എ പ്രദീപ് കുമാറും ബന്ധു ശരണ്യ മനോജും ഈ വിഷയത്തിൽ പങ്കാളികളാണ് സോളാർ കമ്മീഷനിൽ ഹാജരാക്കിയ കത്തിന് ഇരുപത്തി അഞ്ച് പേജുണ്ട് സരിതയുടെ കത്ത് പത്തനംതിട്ട ജില്ലാ ജയിലിൽ താൻ കൈപ്പറ്റുമ്പോൾ അതിൽ ഇരുപത്തിയൊന്ന് പേജുകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കത്ത് ശരണ്യ മനോജിനെ ഏൽപ്പിച്ചു എന്നും ഫെനി വ്യക്തമാക്കി ഗണേഷിന്റെ നിർദ്ദേശപ്രകാരം മനോജും പ്രദീപ് കുമാറും ചേർന്ന് കത്തിന്റെ കരട് രൂപം തയ്യാറാക്കി സരിതയെ ഏൽപ്പിക്കുകയായിരുന്നു അടുത്ത ദിവസം സരിത നാല് പേജുകൾ എഴുതി ചേർത്തു എന്നും ഫെനി പറഞ്ഞു ഗണേശിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതാണ് പ്രകോപനത്തിന് കാരണമായത് സരിതയുടെ കത്തിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുധീർ ജേക്കബ് നൽകിയ ഹർജിയിലാണ് അനുഫേനി മൊഴി നൽകിയത് സോളാർ കേസ് പ്രതി സരിത എസ് നായർ ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കത്ത് തന്റേത് തന്നെയാണെന്ന് സരിത സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കസ്റ്റഡി കാലയളവിൽ സരിത എഴുതിയ കത്താണ് പുറത്തായത് വൻ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിമരുന്നായിരുന്നു സരിതയുടെ കത്ത് ഒരു മുൻകരു കേന്ദ്രമന്ത്രി തന്നെ ബലാത്സംഗം ചെയ്തു എന്നും കത്തിൽ സരത പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിമാർക്ക് തന്നെ കാഴ്ചവെക്കാൻ രമേശ് ചെന്നിത്തലയുടെ പി എ ശ്രമിച്ചതായും സരത കത്തിൽ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി ഹൈബിടൻ ജോസ് കെ മാണി ആര്യാടൻ മുഹമ്മദ് പി സി വിഷ്ണുനാഥ് അടൂർ പ്രകാശ് തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു സരിതയുടെ കത്തിലുണ്ടായിരുന്നത് തന്നെ പീഡിപ്പിച്ച പതിനാറ് പേരുടെ പേരുകളും സരിത കത്തിൽ എഴുതിയിരുന്നു എന്നാൽ കത്ത് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇതിന്റെ ആധികാരികതയെക്കുറിച്ചും പേജുകളുടെ എണ്ണത്തെക്കുറിച്ചും നിരവധി വിവാദങ്ങളും ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്